സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസ് വാദം പൊളിയുന്നു. സ്മൃതി ഇറാനിയും മകൾ സോയിഷും ഗോവ റെസ്റ്റോറന്റിന്റെ ഉടമകളല്ലെന്ന ഡൽഹി ഹൈക്കോടതി. അവർക്ക് അനുകൂലമായി ഒരു ലൈസൻസും നൽകിയിട്ടില്ല എന്നും കോടതി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മന്ത്രിയുടെ മകൾ ഗോവയിൽ അനധികൃത ബാർ നടത്തുന്നു എന്ന് ആരോപിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സ്മൃതി ഇറാനി നൽകിയ സിവിൽ മാനനഷ്ട കേസ് പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. സ്മൃതി ഇറാനിയും മകളും റെസ്റ്റോറന്റിന്റെ ഉടമകളല്ലെന്നും സ്മൃതി ഇറാനിയോ മകളോ ലൈസൻസിന് അപേക്ഷിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു. ഇതോടെ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. മാത്രമല്ല സ്മൃതി ഇറാനിക്കും അവരുടെ കുടുംബത്തിനും വലിയ മാനഹാനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കോടതി വിലയിരുത്തി. യഥാർത്ഥ വസ്തുതകൾ പരിശോധിക്കാതെയാണ് അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. വ്യാജവും നിന്ദ്യവും യുദ്ധസമാനവുമായ വ്യക്തിപരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ 3 പ്രതികളും പരസ്പരം ഗൂഢാലോചന നടത്തി. സമൂഹത്തിൽ ആദരണീയവരിൽ ഒരാളായ സ്മൃതി ഇറാനിയുടെ പ്രസക്തി സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്നും കോടതി പറഞ്ഞു. നേരത്തെ സംഭവത്തിൽ അപകീർത്തിപ്പെടുത്താനും അവഹേളിക്കാനും ഗൂഢാലോചന നടത്തിയതിന് കോൺഗ്രസ് നേതാക്കളായ പവൻ ഖേര, ജയറാം രമേശ്, നെറ്റ ഡിസൂസ എന്നിവർക്കും കോൺഗ്രസ് പാർട്ടിക്കും സ്മൃതി ഇറാനി നോട്ടീസ് അയച്ചിരുന്നു. തനിക്കും മകൾക്കുമെതിരായ അടിസ്ഥാനരഹിതവും തെറ്റായതുമായ ആരോപണങ്ങൾക്ക് കോൺഗ്രസിനോടും അതിന്റെ നേതാക്കളോടും മാപ്പ് പറയണമെന്ന് സ്മൃതി ഇറാനി ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ കേന്ദ്രമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ട്വീറ്റുകളും മറ്റും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നീക്കം ചെയ്യാൻ കോൺഗ്രസ് നേതാക്കളോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. സ്മൃതി ഇറാനി നൽകിയ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശ്, പവൻ ഖേര, നെറ്റ ഡിസൂസ എന്നിവർക്ക് ഹൈക്കോടതി സമൻസ് അയക്കുകയും ചെയ്തു. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്നും 5000 കോടി രൂപയുടെ കൊള്ളയെക്കുറിച്ച് സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഒരു വാർത്താ സമ്മേളനം നടത്താനും ചോദ്യം ചെയ്യാനും എനിക്ക് ധൈര്യമുണ്ടായിരുന്നുവെന്നും സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു. സ്മൃതി ഇറാനിയുടെ 18-കാരിയായ മകൾ ഗോവയിൽ അനധികൃത ബാർ, ഹോട്ടൽ നടത്തുകയാണെന്ന ആരോപണമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. പിന്നാലെ സ്മൃതി ഇറാനിയുടെ പഴയ ഇൻസ്റ്റഗ്രാം പോസ്റ്റും വീഡിയോകളും കോൺഗ്രസ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. സ്മൃതി ഇറാനി മുമ്പ് സില്ലി സോൾസ് ഗോവ ഹോട്ടലിനെ കുറിച്ചിട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റും വാർത്തയുമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടത്. ഒപ്പം പ്രമുഖ ഫുഡ് ബ്ലോഗർ ഹോട്ടലിൽ വെച്ച് മന്ത്രിയുടെ മകളെ അഭിമുഖം നടത്തുന്ന വീഡിയോയും നേതാക്കൾ ട്വീറ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.